ഹായ് ഡിയസ് എൽബിഎസ്ന്റെ സൈറ്റിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു അപ്ഡേഷൻ ആണ് ടെൻഡേറ്റീവ് അലോട്ട്മെന്റ് ഷെഡ്യൂൾ. അപ്പൊ കുട്ടികളെ, നിങ്ങൾ എല്ലാവരും ഓപ്ഷൻ രജിസ്ട്രേഷന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ പാരാമെഡിക്കൽ കോഴ്സുകളുടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്താനുള്ള ഫെസിലിറ്റി ഇപ്പോഴും റെഡി ആയിട്ടില്ല. കുട്ടികളെ, ഇതാണ് ടെൻഡേറ്റീവ് ഷെഡ്യൂള്, അതായത് റിവൈസ്ഡ് ആയിട്ടുള്ള പുതിയ ഷെഡ്യൂളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ കണ്ടല്ലോ INC കട്ട് ഓഫ് ഡേറ്റ്, അതായത് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ കട്ട് ഓഫ് ഡേറ്റ്, അതായത് അഡ്മിഷൻ ക്ലോസ് ചെയ്യാനുള്ള ഡേറ്റ് കൊടുത്തിരിക്കുന്നത് 31/12/2021. അപ്പൊ ഇതിനുള്ളിൽ തന്നെ LBSന് അഡ്മിഷൻ ക്ലോസ് ചെയ്യേണ്ടതാണ്. ഈ ഒരു ഡേറ്റിനുള്ളിൽ തന്നെ LBSന് അഡ്മിഷൻ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ കുട്ടികളെ, ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഡേറ്റ് 19-ാം തീയതി വരെയുള്ളൂ, അതായത് ഇപ്പൊ ഇന്നിപ്പോ 17-ാം തീയതി ആയല്ലോ. അപ്പൊ 17, 18, 19-ാം തീയതി വരെയാണ് ഡേറ്റ് തന്നിരിക്കുന്നത്. അപ്പൊ പക്ഷെ ഇപ്പോഴും കുട്ടികളുടെ ആശങ്ക മാറിയിട്ടില്ല. കാരണം ഇവിടെ ഇപ്പോഴും നമ്മുടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ലിസ്റ്റില് പാരാമെഡിക്കൽ കോഴ്സുകളുടെ കോഴ്സ് ഡീറ്റെയിൽസ് വന്നിട്ടില്ല. ഓപ്ഷൻ രജിസ്ട്രേഷൻ കുട്ടികളുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണും പാരാമെഡിക്കൽ കോഴ്സുകളുടെ ലിസ്റ്റുകൾ വന്നിട്ടില്ല. നഴ്സിംഗിന്റെ സിമെറ്റ് കോളേജുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ലിസ്റ്റുകളാണ് വന്നിരിക്കുന്നത്. നഴ്സിംഗിലേക്ക് കുറച്ചും കൂടി കോളേജുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നും തന്നെ പുതുതായിട്ട് വന്നിട്ടില്ല. അപ്പൊ കുട്ടികളെ, ഇന്ന് തന്നെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പാരാമെഡിക്കൽ കോഴ്സുകളുടെ ഓപ്ഷൻ രജിസ്ട്രേഷനും ഏതാനും രാത്രിയോട് കൂടിയിട്ട് എത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ്. അപ്പൊ നമ്മൾ കൊടുത്തു കഴിഞ്ഞ ഓപ്ഷനുകൾക്ക് അനുസരിച്ചും നമ്മുടെ റാങ്ക് അനുസരിച്ചുമുള്ള ഒരു അലോട്ട്മെന്റ് ആണ് നമുക്ക് ട്രയൽ അലോട്ട്മെന്റ് എന്ന് പറയുന്നത്. അത് 20-ാം തീയതി ആണ് വരുന്നത്. അപ്പൊ ട്രയൽ അലോട്ട്മെന്റിൽ നോക്കി നിങ്ങൾക്ക് ഏകദേശം ഏത് കോളേജോ കോഴ്സോ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ട്രയൽ അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ കുട്ടികളാരും ടെൻഷൻ ഒന്നാവേണ്ട. ഒരു കുറച്ച് കുട്ടികൾക്ക് മാത്രമേ ട്രയൽ അലോട്ട്മെന്റ് കിട്ടുള്ളൂ. ബാക്കിയുള്ള കുട്ടികൾക്കൊക്കെ അടുത്ത അലോട്ട്മെന്റിലൊക്കെ തന്നെ അവരുടെ റാങ്ക് അനുസരിച്ച് ലഭിക്കുന്നതായിരിക്കും. ഓപ്ഷൻ അഡീഷണൽ റീഅറേഞ്ച്മെന്റ് ചെയ്യുന്നത്, അതായത് നമുക്ക് ട്രയൽ അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ഇനിയും വേണമെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷനുകൾ ആഡ് ചെയ്യാം. അതിന്റെ ക്രമ നമ്പറുകളൊക്കെ മാറ്റാവുന്നതാണ്. ഇനി ആവശ്യമില്ലാത്തവ ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. അത് നിങ്ങൾക്ക് 23-ാം തീയതി വരെ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഫസ്റ്റ് അലോട്ട്മെന്റ് വരുന്ന തീയതിയാണ് 24-ാം തീയതിയാണ്. കുട്ടികളെ, ഫസ്റ്റ് അലോട്ട്മെന്റ് വരുന്ന തീയതി 24-ാം തീയതി ഫസ്റ്റ് അലോട്ട്മെന്റ് വരും. അതായത് ഇതിന്റെ ഇടക്കായിരിക്കും ചിലപ്പോൾ പാരാമെഡിക്കൽ കോഴ്സുകളുടെ ഓപ്ഷനുകൾ വരുന്നത്. ആ സമയത്ത് അതിലേക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ സാധിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എപ്പോഴും നമുക്ക് അലോട്ട്മെന്റ് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫീസ് അടയ്ക്കേണ്ടതാണ്. നമ്മൾ കോളേജിൽ നേരിട്ട് പോയി അഡ്മിഷൻ ഒന്നും എടുക്കേണ്ട. ഫസ്റ്റ് അലോട്ട്മെന്റ് ലഭിച്ചു കഴിഞ്ഞാൽ ലഭിച്ച എല്ലാ കുട്ടികളും ഫീസ് പേയ്മെന്റ് ചെയ്യേണ്ടതാണ്. ഫീ പേയ്മെന്റ് നടത്താനുള്ള തീയതി 27-ാം തീയതി വരെയാണ് കുട്ടികളെ ഫീ പേയ്മെന്റ് നടത്താനുള്ള തീയതി. അതിനുശേഷം നിങ്ങൾക്ക് ഓപ്ഷനുകളിൽ എന്തെങ്കിലും അഡീഷൻ ഓഫ് ന്യൂലി അപ്രൂവ്ഡ് ആയിട്ടുള്ള കോളേജുകൾ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് അന്ന് തന്നെ അപ്രൂവ്ഡ് ആയിട്ട് കോളേജുകൾ ഉണ്ടെങ്കിൽ അതിലേക്ക് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. പുതുതായിട്ടുള്ള ഓപ്ഷനുകൾ ഒന്നും ചേർക്കാൻ പറ്റില്ല. അതായത് ഇപ്പോൾ നിങ്ങളുടെ ലിസ്റ്റിലുള്ള കോളേജുകൾ നിങ്ങൾക്ക് ചേർക്കാൻ സാധിക്കില്ല. അല്ലാതെ LBS എന്തെങ്കിലും പുതുതായിട്ട് കോളേജുകൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചില കോഴ്സുകളുടെയൊക്കെ കോളേജുകൾ ആഡ് ചെയ്യാറുണ്ട്. ആ സമയത്ത് അതൊക്കെ വീണ്ടും നമുക്ക് ഓപ്ഷനിൽ ഉൾപ്പെടുത്താവുന്നതാണ്. സെക്കൻഡ് അലോട്ട്മെന്റ് വരുന്ന ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് 30/11/2021 കുട്ടികളെ സെക്കൻഡ് അലോട്ട്മെന്റ് വന്നിരിക്കുന്ന ഡേറ്റ്. ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. നിങ്ങൾ ആഗ്രഹിച്ച കോളേജല്ലേ കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം പൈസ അടച്ചാൽ മതി. ഏതൊരു കുട്ടിയും അലോട്ട്മെന്റ് ലഭിച്ചു കഴിഞ്ഞാൽ ഒറ്റ തവണ മാത്രം ഫീസ് പേയ്മെന്റ് നടത്തിയാൽ മതി. അത് മേ ബി ഫസ്റ്റിലാവാം, ചിലപ്പോൾ സെക്കൻഡിലാവാം, അല്ലെങ്കിൽ തേർഡിലാവാം. അത് ഓരോ കുട്ടിക്കും അലോട്ട്മെന്റ് ലഭിക്കുന്നതിനനുസരിച്ച് അവരേതെങ്കിലും ഒറ്റ തവണ മാത്രം ഫീ പേയ്മെന്റ് നടത്തിയാൽ മതി. ഇപ്പോൾ ഫീ റെമിറ്റൻസും ഓപ്ഷൻ റീഅറേഞ്ച്മെന്റ്, അതായത് തേർഡ് അലോട്ട്മെന്റിലുള്ള ഓപ്ഷൻ റീഅറേഞ്ച്മെന്റും അഡീഷൻ ഓഫ് ന്യൂലി അപ്രൂവ്ഡ് കോളേജും ആഡ് ചെയ്യാനുള്ള ഡേറ്റ് 3-ാം തീയതി വരെയുണ്ട്. 3/12 ഉണ്ട്. അടുത്തതായിട്ട് തേർഡ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുന്ന ഡേറ്റ് 6-ാം തീയതി വരെയാണ് തേർഡ് അലോട്ട്മെന്റ് വരുന്നത്. അതിന്റെ ഫീ റെമിറ്റൻസ് ചെയ്യാനുള്ളത് 8/12/2021 വരെയാണ്, അതായത് ഡിസംബർ മാസമാണ്. കോളേജിൽ ജോയിൻ ചെയ്യുന്നത് തേർഡ് അലോട്ട്മെന്റ് ശേഷമാണ് കോളേജിൽ ജോയിൻ ചെയ്യാനുള്ള ഡേറ്റ് ഉള്ളത്. അതായത് ഓൺ ഓർ ബിഫോർ December 10 ആണ്. അപ്പം December 10 മുന്നേ ആയിട്ട് കോളേജിലുള്ള ജോയിനിങ് ഡേറ്റുകൾ വരുന്നതായിരിക്കും. ഇതാണ് കുട്ടികളെ LBSൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ടെൻഡേറ്റീവ് ഷെഡ്യൂളുകൾ. കൂടാതെ നമ്മുടെ കോളേജുകളുടെ നഴ്സിംഗ് ലിസ്റ്റിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സിമെറ്റിന്റെ കോളേജുകളും കൂടി ഉൾപ്പെട്ടിട്ടുണ്ട്. കുട്ടികളെല്ലാം ഇത് കണ്ടിട്ടുണ്ടാവും. കാണാത്ത കുട്ടികളാണെങ്കിൽ ഇവർക്ക് ഈ കോളേജും കൂടി ഓപ്ഷനുകളിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇപ്പം നിരവധി കുട്ടികളുടെ സംശയമാണ് പാരാമെഡിക്കൽ സ്ട്രീമുകളുടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്താൻ സാധിക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ കുട്ടികൾ അത് വരുന്ന മുറയ്ക്ക് തന്നെ എന്നാണോ ഇന്നും നാളെയൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുക, സൈറ്റിൽ വന്നുകൊണ്ടിരിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് ഓപ്ഷനുകൾ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതുവരെ കുട്ടികളുടെ സൈറ്റിൽ നഴ്സിംഗ് മാത്രമേ വന്നിട്ടുള്ളൂ. നമ്മുടെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയം വരെ നിങ്ങൾക്ക് നഴ്സിംഗിൻ്റെ ഓപ്ഷനുകൾ മാത്രമേ നിങ്ങളുടെ സൈറ്റിൽ വന്നിട്ടുള്ളൂ.
പാരാമെഡിക്കൽ സ്ട്രീമുകൾ വന്നിട്ടില്ല കുട്ടികളെ നഴ്സിംഗ് അഡ്മിഷൻ എത്രയും വേഗം ക്ലോസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ ഒരു അലോട്ട്മെന്റ് ഷെഡ്യൂൾ പുറത്തു വന്നിരിക്കുന്നത് പാരാമെഡിക്കൽ കോഴ്സുകൾ നടത്തുന്ന കോളേജുകൾക്ക് അപ്രൂവൽ ലഭിക്കുന്നതോടുകൂടി തന്നെ അതിന്റെ ലിസ്റ്റും എൽബിഎസിന്റെ സൈറ്റിൽ വരുന്നതായിരിക്കും എൽബിഎസിന്റെ പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി നമ്മൾ വരുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ്